എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിജോ ജെയിംസ്. എറിനിക് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാനിങ്ങനെ പുറത്ത് നമുക്കൊരു ടാപ്പ് ഉണ്ടായിരുന്നു, ഒരു PVCയുടെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാപ്പാണ്. അപ്പോൾ ആ ടാപ്പിലിങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കും, ഒരു 7 വർഷം മുന്നേ എങ്ങാണ്ട് നമ്മൾ ഫിറ്റ് ചെയ്ത ഒരു ടാപ്പാണ്. അന്ന് എന്തോ 50 രൂപ എങ്ങാണ്ട് കൊടുത്ത് മേടിച്ച് വെച്ചൊരു സാധനമാണ്. അതിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തിട്ട് ഈ 50 രൂപയുടെ ഈ ടാപ്പിനകത്ത് ഇവന്മാർ എന്ത് സാധനമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് എന്താണ്, ഇത്രയും നാളായിട്ട് അതിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിലോട്ട് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ടാപ്പ് മേടിച്ചേക്കാന്ന് കരുതി നമ്മളൊരു പുതിയ ടാപ്പ് മേടിച്ചു. അപ്പോൾ ഇതിന് 60 രൂപയാണ് ഇന്ന് മേടിച്ച സാധനമാണ്. 60 രൂപ കൊടുത്ത് നമ്മൾ ഇന്ന് മേടിച്ചാണ്. അപ്പോൾ ഈ ടാപ്പിനകത്ത് എന്താണ് സംഭവം, ഈ 60 രൂപയുടെ ടാപ്പിനകത്ത് എന്താണ് സംഭവം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 7 വർഷമായിട്ട് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് അതിന് ഒരു ലീക്കും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഇതിനകത്ത് എന്താണ് സംഭവം, ഇതിനകത്ത് ഇവരെന്താ ചെയ്തിരിക്കുന്നത് നോക്കാമെന്ന് കരുതി നമ്മളിതിനെ ഒന്ന് അഴിച്ചു നോക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ടാപ്പ് സാധനം, 60 രൂപയുടെ സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അഴിച്ചു നോക്കാം, ഇതിനകത്തെ സെറ്റപ്പ്, ഇതിനകത്തെ മെക്കാനിസം എന്താണ്, ഈ 60 രൂപയ്ക്കകത്ത് ഇവർ എന്ത് മെക്കാനിസമാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് അഴിക്കണം. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഈ സ്ക്രൂ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതാണ് അതിൻ്റെ ക്യാപ്പ്, നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സംഭവം. അപ്പോൾ നമ്മളിതിൻ്റെ ക്യാപ്പ് അഴിച്ചു മാറ്റി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകത്ത് ഈ സാധനം ഒന്ന് അഴിച്ചു നോക്കാം. ഇത് പ്ലെയർ വെച്ചിട്ട് ഇതാണ് ഇങ്ങനൊരു സംഭവം അതിനകത്തുണ്ട്. അത് നമ്മൾ അഴിച്ചു മാറ്റി. അതിന് ശേഷം നമുക്കിതിനെ ഇങ്ങനൊരു സംഭവം, ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇതിൻ്റെ വെള്ളം പോകുന്നതും വരുന്നതും ഒക്കെ തടയുന്നതും ഓപ്പണാക്കുന്ന സംഭവം മെക്കാനിസം ഇതാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇത് ഡാമേജ് ആയി കഴിയുമ്പോഴാണ് ലീക്ക് ആവുന്നതും സംഭവം പോകുന്നതും. അടിപൊളി. ഇതിന് വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ നോക്കട്ടെ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബുഷ് പോലത്തെ ഒരു സംഭവം. ഇതിൻ്റെ എൻഡിലൊരു റബ്ബറിൻ്റെ ഒരു ബുഷ് പോലുണ്ട്. ഇതൊരു സിംഗിൾ പീസാണ്. ഇതൊരു വാഷർ. ഇത്രയും സംഭവമേ ഉള്ളൂ ഇതിനകത്ത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇതാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പോക്കും വരവും എല്ലാം കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസം. അപ്പം നമ്മുടെ ഈ ടാപ്പിനകത്തുള്ള സംഭവം എന്ന് പറയുന്നത് ഇത്രയും സംഭവമാണ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇവിടെ ഒരു റബ്ബറിൻ്റെ ബുഷുണ്ട്, ഞാൻ അത് തിരിച്ചെടുത്ത് വെച്ചായിരുന്നു. ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് മെയിനായിട്ട്. നമുക്ക് ഈ സാധനത്തിനെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് കൂടെ നമുക്ക് നോക്കാം, എന്താണ് ഇതിനകത്ത് സെറ്റപ്പ് എന്ന് കൂടെ നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ സാധനം 2 പീസായിട്ടുണ്ട്. അപ്പം നമ്മുടെ ടാപ്പിനകം ദേ ഇങ്ങനെയാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ സ്പാൻഡിൽ. ഈ സാധനം ഇവിടെ വന്നിട്ട്
ബ്ലോക്ക് ആവും. വെള്ളം ഇവിടെ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടം വരെ വെള്ളം വന്ന് നിൽക്കും. നമ്മളിത് അടച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇവിടെ അടഞ്ഞ് നിൽക്കും. നമ്മളിത് തുറക്കുമ്പോൾ ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഈ വെള്ളം ഇവിടെ കൂടെ വന്നിട്ട് ഇത് ഇങ്ങനെ ഇവിടെ പുറത്തോട്ട് പോവുകയാണ് സംഭവം നടക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആവും. അപ്പം വെള്ളം ഇങ്ങോട്ട് ഇതുവഴി പോകത്തില്ല. അതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം മനസ്സിലായി സംഭവം. 60 രൂപയുടെ ഒരു ടാപ്പിനകത്തെ സംഭവങ്ങളാണ് ഇത്രയും ഉള്ളത്. സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിങ്ങനെ അടഞ്ഞു നിൽക്കുന്നു. വെള്ളം ഇവിടെ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. തുറക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി കയറി ഇങ്ങനെ ഇതിലോ ഇങ്ങോട്ട് പുറത്തോട്ട് വരും. നമ്മൾ അടയ്ക്കുമ്പോൾ ഇത് ടൈറ്റ് ആകും. ഇവിടെ ഇപ്പോൾ ഇതുവഴി വെള്ളം വരത്തില്ല. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. PVC ടാപ്പിനുള്ളിലെ മെക്കാനിസം, ഇതിൻ്റെ ഫങ്ഷൻ, എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. സംഭവം അടിപൊളി. ഇതിനകത്തെ സിസ്റ്റം ഇപ്പോൾ നമുക്ക് മനസ്സിലായി. നിങ്ങളെല്ലാം കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ദയവായി നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നമുക്ക് അടുത്തടുത്ത വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വഴി ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയും മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.